വചനം ശ്രവിക്കുന്ന സദസ്സിൽ അസ്വസ്ഥതയുള്ള ശബ്ദം പുറപ്പെടുവിച്ച് മറ്റുള്ളവരുടെ ശ്രദ്ധയെ നശിപ്പിക്കുന്നു. എൻ്റെ പണത്തെ അത് കാർന്ന് തിന്നു കളയുന്നു. അതിൻ്റെ റിംഗ് ടോങ് നിമിത്തം എല്ലാവരെയും എന്നെ ശ്രദ്ധിക്കുന്നു. ഊരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരുവനെയും ഭയപ്പെടുന്നില്ല. കാരണം മൊബൈൽ ഫോൺ എൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്നുവല്ലോ. അതിൻ്റെ പുതിയ ഓഫറുകളും മെമ്മറി കാർഡും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന രംഗം പകർത്തിയെടുത്ത് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയിൽ മിസ് കോൾ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ മാനസം ചിലമ്പരുകളാൽ നിറഞ്ഞു കവിയുന്നു. അതിൻ്റെ റേഞ്ചും ചാർജറും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാനോ മൊബൈൽ റേഞ്ചിൻ്റെ പരിധിയിൽ ദീർഘകാലം വസിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. യുവർ ഓണർ, ഞങ്ങളുടെ പെറ്റീഷൻ എല്ലാം നിന്റെ മുൻപിൽ വയ്ക്കുന്നു. ഞങ്ങളുടെ സിവിലും ക്രിമിനലുമായ എല്ലാ കുറ്റങ്ങളും ക്ഷമിക്കണമേ. 3.5 വർഷം നിന്റെ കൂടെ നടന്ന് 3 പ്രാവശ്യം നിന്നെ തള്ളിപ്പറഞ്ഞ പത്രോസ്, IPC സെക്ഷൻ 48A 48B, വിശ്വാസവഞ്ചന, കള്ള കള്ളസാക്ഷി വരച്ച് എന്നീ വകുപ്പുകളിൻ പ്രകാരം 10 വർഷം വരെ ജയിലിൽ കഴിയേണ്ട തെറ്റ് ചെയ്ത പത്രോസിനോട് നീ ക്ഷമിച്ചതുപോലെ അടിയങ്ങളോട് ക്ഷമിക്കണമേ. യുവർ ഓണർ, മാരാമൺ കൊയറിലെ അഭിമാന ഭാചനങ്ങളായ നിങ്ങൾക്ക് ഏവർക്കും എന്റെ നമസ്കാരം. ആദ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയെങ്കിലും നിങ്ങൾക്ക് സ്വയമായി പരിചയപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ പരിചയപ്പെടുത്താം. ഇപ്പോഴത്തെ കോയർ ഗ്രൂപ്പ്സ് എല്ലാം വളരെ കളർഫുള്ളായ മോഡേൺ ഡ്രസ്സാണ് ധരിക്കുന്നത്. എന്നാൽ എന്താണ് നിങ്ങൾ മാത്രം ഇങ്ങനെ വെള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നത്? നിങ്ങളെ കുറിച്ച് അറിയാനായി ഞങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കുടുംബവിശേഷത്തിൽ നിന്ന് തുടങ്ങാം. നിങ്ങളുടെ ഭർത്താക്കന്മാരെ എന്താണ് കൊണ്ടുവരാതിരുന്നത്? അപ്പോ അവരോട് പിണക്കത്തിലാണോ? അതിരിക്കട്ടെ, ഭർത്താക്കന്മാരെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ഭർത്താക്കന്മാർ സുന്ദരന്മാർ എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ മക്കൾ എങ്ങനെയാണ്? ഇങ്ങനെ ഏത് സമയവും പാട്ടും പര്യടനവുമായി നടക്കുന്ന നിങ്ങളുടെ കുടുംബജീവിതം എങ്ങനെയാണ്? പരീക്ഷകൾ
ഭർത്താക്കന്മാർ സുന്ദരന്മാർ, മക്കൾ അനുസരണ ഇല്ലാത്തവർ, അപ്പോൾ മരുമക്കളോ? എന്താ ഇവർക്ക് മരുമക്കളെ കുറിച്ച് വേറെ അഭിപ്രായമാണെന്ന് തോന്നുന്നു? എന്താ, എന്ത് പറ്റി നിങ്ങൾക്ക്? ഇത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഫാസ്റ്റ് ഫുഡ് കാലഘട്ടമാണല്ലോ. നിങ്ങളുടെ മെനു തന്നിരുന്നുവെങ്കിൽ ഫുഡ് കൺവീനറിന്റെ കയ്യിൽ നൽകാമായിരുന്നു. അപ്പോ വേലവയ്പ് മാത്രമേ ഉള്ളൂ, കഴിപ്പൊന്നുമില്ലേ? ഇനി അല്പ സഭാവിശേഷമാകാം. റിട്ടയർമെന്റ് പ്രായം അടുത്തുവെങ്കിലും ഡൈ അടിച്ച് 20-കാരന്റെ ചുറുകുറുക്കോടെ രാവും പകലും വീടുകൾ തോറും ഓടി നടന്ന് വിസിറ്റ് ചെയ്യുകയും 2 വർഷം കൊണ്ട് പലകൾ സഭാജനങ്ങളെ കുറിച്ച് പഠിച്ച് ഡോക്ടറേറ്റ് ബിരുദം നേടുകയും ഇനിയുള്ള 3 വർഷം തന്റെ ദേഹം നന്നാക്കുന്നതിനോടൊപ്പം പലകൾ സഭാജനങ്ങളെ നന്നാക്കിയിട്ടേ വേറെ കാര്യമുള്ളൂ എന്ന് വെറുതെ വാശി പിടിക്കുന്ന പലകൾ ഡിസ്ട്രിക്ട് ചെയർമാനും നമ്മുടെ സഭാ ശുശ്രൂഷകനുമായ റവറൻസ് സി ജബരാജേഷിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി, ഓരോ മാസവും ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് സഭാജനങ്ങൾക്ക് പല കളറിലുള്ള കവറുകൾ അടിച്ചു നൽകുന്ന സഭാ കമ്മിറ്റിയോട് എന്താണ് പറയാനുള്ളത്? നമ്മുടെ സഭയിലെ യുവജനങ്ങൾ നമ്മുടെ അഭിമാനമാണ്, അവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? മാരാമൺ കൊയറിലെ നെടുന്തൂണുകളായ നിങ്ങൾക്ക് പളുകൽ പള്ളിയിലെ കൊയർ അംഗങ്ങളോട് എന്താണ് പറയാനുള്ളത്? ഇത്രയും ശബ്ദമാധുര്യത്തോടു കൂടി പാടുന്ന നിങ്ങൾക്ക് നിങ്ങൾ പാട്ടുപാടി ഒത്തിരി സമ്പാദിച്ചു കാണുമല്ലോ. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിനായി നന്ദി പറയുന്നു. ഈ സഭയോട് എന്താണ് പറയാനുള്ളത്? ഇന്നത്തെ ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അടുത്ത പ്രോഗ്രാം എവിടെയാണ്, എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച മാരാമൺ കയർ ടീമിന് നന്ദി പറയുകയും ഒപ്പം ഈ പ്രോഗ്രാമിനെ ഇത്രയധികം പ്രോത്സാഹിപ്പിച്ച സഭാജനങ്ങളോടുള്ള ഞങ്ങളുടെ